പി ടി തോമസ് എം എൽ എ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലും. അദ്ദേഹം ഓരോ ദിവസവും ഓരോരോ കാര്യം പറയും, അതെല്ലാം അപ്പോൾ തന്നെ പൊളിഞ്ഞു താഴെ വീഴും. മണ്ടത്തരങ്ങളുടെ രാജാവായി പി ടി തോമസ് മാറുകയാണ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏറ്റവും അടുവിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മണ്ടത്തരം മുഖ്യമന്ത്രി പിണറായിക്കെതിരെയുള്ള ഒരു വലിയ ആരോപണമായിരുന്നു. തൊട്ടടുത്ത ദിവസം സഭയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അത് പൊളിച്ച് കൊടുക്കുകയും ചെയ്തു. അവിശ്വാസ പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് സംസാരിക്കുന്നതിനിടെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് മരമുറി കേസിലെ പ്രതികളായ റോജി അഗസ്റ്റിനുമായും മറ്റുള്ളവരുമായും നല്ല ബന്ധമുണ്ട്. കാരണം മാംഗോ ഫോൺ എന്ന പേരിൽ ഒരു ഫോൺ കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ നേരത്തെ ഇവർ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ആ പരിപാടി ലോഞ്ച് ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട്, റോജി അഗസ്റ്റിനുമായി അടുത്ത ബന്ധമുണ്ട് എന്നതാണ് വളരെ ആധികാരികമായി നിയമസഭയിൽ പി ടി തോമസ് പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. ആ മുഖ്യമന്ത്രി താനല്ല, ആ മുഖ്യമന്ത്രി ആരാണ് എന്ന് ആ ഡേറ്റ് ഒന്ന് നോക്കി പരിശോധിച്ചാൽ മതി. അതിന് പുറകെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അടുത്ത കാലത്ത് എ ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി ടി തോമസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുമോ, അവരുടെ പ്രിയപ്പെട്ട ആളായി മാറാൻ കഴിയുമോ എന്ന ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയെ ഈ ചിത്രത്തിലേക്ക് വലിച്ചെറിച്ച് കൊണ്ടുവരുവാനുള്ള ശ്രമമാണോ പി ടി തോമസ് നടത്തുന്നതെന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി അന്ന് പറയുകയും ചെയ്തു. അത് നല്ല രീതിയിൽ പി ടി തോമസിന് കൊണ്ടു. അദ്ദേഹം വളരെ ജാള്യതയോടുകൂടിയാണ് അന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനൊക്കെ നമ്മളൊക്കെ സാക്ഷികളും കൂടിയാണ്. ഏതായാലും അത് കഴിഞ്ഞ് ആ ജാള്യത ഒന്ന് മറക്കാൻ വേണ്ടി പുതിയൊരു ആരോപണം ഇന്ന് അദ്ദേഹം ഉന്നയിച്ചു. കഴിഞ്ഞ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് അത് പൊളിഞ്ഞതെങ്കിൽ ഇന്ന് അപ്പോൾ തന്നെ അത് പൊളിഞ്ഞു. ഒരു ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി റോജി അഗസ്റ്റിനെ ഹസ്തദാനം ചെയ്യുന്ന ഒരു ചിത്രം, ഒരു ഫോട്ടോ അദ്ദേഹം നിയമസഭയിൽ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തില്ല, കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആരോപിച്ചു, ദാ റോജി അഗസ്റ്റിന് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട്, അടുത്ത പരിചയമുണ്ട്. ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ കൂടെ പലരും ഇരിക്കുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി റോജി അഗസ്റ്റിനെ ഹസ്തദാനം ചെയ്യുന്നു. ഈ ഒരു ഫോട്ടോ അദ്ദേഹം ഇന്ന് പുറത്തുവിടുകയും ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ഉന്നയിക്കുകയും ചെയ്തു. പി ടി തോമസ് പറയുന്നത് ഈ ചിത്രം അല്ലെ ഈ ഫോട്ടോ അത് മുഖ്യമന്ത്രിയും റോജി അഗസ്റ്റിനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് മാപ്പ് പറയേണ്ടത് താനല്ല, മാപ്പ് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മരമുറി കേസ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നില്ല എന്ന് മാത്രം, മുഖ്യമന്ത്രിക്ക് ഈ പ്രതികളുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള അവസാന ഒരു കച്ചിത്തുരുമ്പുമായിട്ടാണ് ഇന്ന് പി ടി തോമസ് സഭയിൽ എത്തിയത്. സത്യത്തിൽ എന്താണ് എന്നറിയാമോ? 2017 ദേശാഭിമാനിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങ് കോഴിക്കോട് വെച്ച് നടന്നിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കായിരുന്നു പ്രഥമ പുരസ്കാരം. ആ ചടങ്ങിൽ എം ടി വാസുദേവൻ നായർ പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. പ്രശസ്ത കഥാകാരൻ ടി പത്മനാഭൻ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സമീപം ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ് ചലച്ചിത്ര നടൻ ശരത് കുമാർ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു, അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ എല്ലാ പരസ്യദാതാക്കളെയും, ദേശാഭിമാനിക്ക് പരസ്യം നൽകുന്ന എല്ലാ പരസ്യദാതാക്കളെയും ക്ഷണിച്ചിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ചടങ്ങ് ആരംഭിച്ചിട്ടില്ല, മുഖ്യമന്ത്രി വേദിക്ക് അകത്തേക്ക് കയറിയിട്ടില്ല, വേദിക്ക് പുറത്ത് മുൻനിരയിൽ ഇരിക്കുകയാണ് ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ്. പിന്നീട് എല്ലാവരെയും ഓരോരാളെയും ക്ഷണിച്ചുകൊണ്ട് വേദിക്കകത്തേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ പുറത്ത് വേദിക്ക് പുറത്തിരിക്കുകയായിരുന്നു, മുൻനിരയിൽ ഇരിക്കുകയായിരുന്നു എല്ലാവരും. ഇങ്ങനെ പരസ്യദാതാക്കൾ അതുവഴി വന്നപ്പോൾ മുഖ്യമന്ത്രിയെ എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നുണ്ട്, എല്ലാവരും മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം നൽകുന്നുണ്ട്. അങ്ങനെ അന്ന് മാംഗോ ഫോണിൻ്റെ ഉടമയായ അവർ നല്ല പരസ്യദാതാക്കളായിരുന്നു, എല്ലാവർക്കും പരസ്യം കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്യുകയും മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം നടത്തുകയും ചെയ്തിട്ടുണ്ട്.
ആ ചിത്രമാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ഇതാ മുഖ്യമന്ത്രിയും റോജി ആഗസ്റ്റിനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പിടി തോമസ് സഭയിൽ കൊണ്ടുവന്നത് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ഇത് ഒരുപാട് ചടങ്ങുകൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട് അത് ടിവി ചാനലുകൾ സംഘടിപ്പിക്കാറുണ്ട് പത്രസ്ഥാപനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ ആ ചടങ്ങുകളിലൊക്കെ അവരുടെ പരസ്യദാതാക്കളും എത്താറുണ്ട് എല്ലാവരെയും കണ്ടാൽ മുഖ്യമന്ത്രി വിഷ് ചെയ്യും ചിലർ കൈനീട്ടും കൈനീട്ടുമ്പോൾ കൈ കൊടുക്കും ചിലപ്പോൾ കൈ കെടുക്കില്ല കൈകൊണ്ട് തൊഴും ഇങ്ങനെയൊക്കെയായി ചടങ്ങുകൾ നടന്നു പോകാറാണ് പതിവ് അപ്പോഴെടുത്ത ഒരു ഫോട്ടോ എടുത്ത് ഇതാ മുഖ്യമന്ത്രിയും ഈ റോജി അഗസ്റ്റിനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് നിയമസഭയിൽ പറയാൻ കുറച്ചൊന്നും പോരാ തൊലിക്കെട്ടി അത്രയ്ക്കും മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പി ടി തോമസ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പി ടി തോമസെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് കാര്യമായി ആ സംഭവത്തെക്കുറിച്ച് പഠിക്കുക ഇത് ആരാണ് എവിടെയാണ് എന്താണ് എന്ന് അന്വേഷിക്കുക ആരെങ്കിലും എന്തെങ്കിലും ഫോട്ടോ കൊണ്ട് തരുമ്പോൾ അത് കാണിച്ച് ഇതാ മുഖ്യമന്ത്രി കുടുങ്ങിയെ മുഖ്യമന്ത്രി വീണേ എന്ന് പറഞ്ഞ് നടക്കാതിരിക്കുക താങ്കൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ആണ് MLA മാത്രമല്ല താങ്കൾ ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ആ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന താങ്കൾ അല്പമെങ്കിലും അതിനോടെങ്കിലും നീതി പുലർത്തണം ആ സ്ഥാനത്തോടെങ്കിലും നീതി പുലർത്തണം അങ്ങനെ വസ്തുതകൾ മനസ്സിലാക്കി വേണം ആരോപണം ഉന്നയിക്കാൻ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് വിളിച്ചു പറയുക എന്ന സ്ഥിതി ഒന്ന് മാറ്റി പിടിക്കണം പി ടി തോമസെ എങ്കിലേ കാര്യങ്ങൾ ഒന്ന് ശരിയായി വരികയുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പോലെ പിറകോട്ട് പിറകോട്ട് കുഴിയാനയെ പോലെ പിറകോട്ട് പിറകോട്ട് നടക്കേണ്ടി വരും കോൺഗ്രസിനും താങ്കൾക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ